വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിൽ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ആൾക്കൂട്ടം നോക്കി നിൽക്കെ അതിക്രൂരമായി മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ മജിസ്റ്റീരിയൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹൈക്കോടതിക്ക് കത്തയച്ചു. സർവകലാശാലയുടെ ചാൻസലർ എന്ന പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ അദ്ദേഹം സസ്പെൻഡ് ചെയ്തത്. അതേസമയം ഗവർണറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതികരിച്ചു. ഡീനെ മാറ്റി നിർത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുള്ളതായും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതോടെ സർക്കാരും ഗവർണറും പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ്. ഫെബ്രുവരി 18-ന് സിദ്ധാർത്ഥന്റെ മരണം പുറത്തിറങ്ങിയതിനു ശേഷം ഇത്രയും നാളായി പോലീസിന്റെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതല്ലാതെ സർക്കാർ മറ്റു നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. ഇന്നലെ ഗവർണർ സിദ്ധാർത്ഥന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് അന്വേഷണം ആവശ്യപ്പെട്ട് കത്തയച്ചത്. സംഭവത്തിന് പിന്നിൽ SFI പോപ്പുലർ ഫ്രണ്ട് അവിശുദ്ധ സഖ്യമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. പിടിയിലായവർ തന്നെയാണോ യഥാർത്ഥ പ്രതികളെന്ന സംശയം വ്യാപകമാകുന്നതിനിടെയാണ് ഗവർണർ സർക്കാരിനെ ഞെട്ടിച്ചിരിക്കുന്നത്. 18 പേരെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 13 പേർ ഇതുവരെ പിടിയിലായിട്ടുണ്ട്. ഇനിയും 7 പേരെ പിടികിട്ടാനുണ്ട്. മർദ്ദനത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ കൂടാതെ പുറമെ നിന്ന് ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട്. കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ, SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്ഹാൻ എന്നിവർ കഴിഞ്ഞ ദിവസം രാത്രി അന്വേഷണ ഉദ്യോഗസ്ഥൻ കൽപ്പറ്റ DYSP TN സജീവന്റെ മുന്നിൽ കീഴടങ്ങിയിരുന്നു. ഇവർ SFI ജില്ലാ സെക്രട്ടറി ജിഷ്ണു ഷാജിയുടെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസിൽ യോഗം ചേർന്ന ശേഷമാണ് കീഴടങ്ങിയതെന്നാണ് അറിയുന്നത്. ഇതോടെ പിടിയിലാകാനുള്ള നേതാക്കളെ SFIയും സർക്കാരും ചേർന്ന് സംരക്ഷിക്കുകയാണെന്നും സംശയമുണ്ട്. അങ്ങനെയിരിക്കെയാണ് ഗവർണർ ചാൻസലറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തതും അന്വേഷണം പ്രഖ്യാപിച്ചതും.